നമസ്കാരം. ഇറാൻ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേൽ എങ്ങനെ തടുത്തു എന്ന് നമ്മൾ ലോകമാധ്യമങ്ങളെല്ലാം കണ്ടാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒഴിച്ചു കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ചേച്ചി ഇതിനെ വിലയിരുത്തുന്നതിൻ്റെ പ്രസക്ത ശകലങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ചെത്തി ചെത്തി ഇടുന്നത്. അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം. എന്ന് വെച്ചാൽ ദാസ, അമേരിക്കയെയും ഇസ്രായേലിനെയും ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ സ്വന്തമായി തന്നെ ഇറാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കണക്കൊന്നും ആർക്കും അറിയില്ല. അതാണ് അമേരിക്കയ്ക്ക് ഇറാന് നല്ല ഭയം. പറഞ്ഞു വന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ചുട്ടുകരിക്കാനുള്ള എല്ലാ സ്വാധീന സാമഗ്രികളും ഇറാൻ ഉണ്ട് എന്ന് ഈ ചേച്ചി വാദിക്കുകയാണ്. അത് വാദിക്കുന്നതിന് പിന്നിൽ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല എന്ന്. അപ്പോൾ അത് ആകെ അറിയാവുന്നതാരാ? കേരളത്തിലെ ഈ ചേച്ചിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചേച്ചിയെ ശ്രദ്ധിക്കണം. ഇറാൻ്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് ഇറാൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന സൗത്ത് ഇന്ത്യയിലെ സൗത്ത് കേരളയിലെ ഏക പ്രമുഖ യൂട്യൂബറാണ് ചേച്ചി. ഈ ചേച്ചി എന്ന് പറയുകയാണ് അമേരിക്കയും ഇസ്രായേലിനെയും തച്ചുടച്ച് ഭസ്മമാക്കാനുള്ള സാധന സാമഗ്രികൾ ഇറാൻ ഉണ്ട് എന്ന്. അപ്പോൾ ചേച്ചി, കഴിഞ്ഞ ദിവസമേ ഒരു 100-300 സാധനം ഇങ്ങോട്ട് വിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ മണ്ടയിലോട്ട്. ഒറ്റ വരണം, ഒറ്റ വരണം. ഈ ചേച്ചി പറഞ്ഞ ഈ സാധന സാമഗ്രികൾ, ആണവായുധങ്ങളോ ഒക്കെ ഒറ്റ വരണം, ഇവിടെ വന്ന് പൊട്ടുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ചേച്ചി ഇറാനോടൊന്ന് പറഞ്ഞു കൊടുക്കണം, എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകിൽ ചേച്ചി കള്ളം പറയുവാണ്, അല്ലെങ്കിൽ ഇറാൻകാർ ചേച്ചിയോട് കള്ളം പറയുകയാണ്. ആ പോട്ടെ, ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. പിന്നെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഈ ചേച്ചിക്ക് ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ചേച്ചി ഞാൻ ഉത്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ നമ്മുടെ നാട്ടിലുള്ള ഒരു ചാനലിനെ കുറിച്ചാണ് പറയുന്നത്, അവിടെ നിന്നാണ് വിവരം കിട്ടുന്നതെന്ന്. അതാണ് കുഴപ്പം. അപ്പോൾ ഏത് ചാനലാണെന്ന് നോക്കാം. ഏഷ്യാനെറ്റ് കുറച്ചു കാലം മുമ്പ് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമോ എന്ന സമയത്ത് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്ക അന്ന് കണക്ക് കൂട്ടുന്ന ഇറാന്റെ പക്കൽ 600,000 സജീവ സൈനികരുണ്ടെന്ന്, 5 മുതൽ 10 ലക്ഷം വരെ റിസർവ് സൈനികരും ഇറാൻ ഉണ്ടാകാം എന്നാണ് അമേരിക്കയുടെ ഊഹം. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കയ്ക്ക് 13 ലക്ഷം സൈനികരുണ്ട്, 8 ലക്ഷത്തിലധികം പേര് റിസർവിലുണ്ട്. എന്നാൽ പ്രശ്നം അവിടെ തീരുന്നില്ല. ഇറാനിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും നിർബന്ധിതമായി സൈനിക സേവനം അനുഷ്ഠിച്ചു കൊള്ളണം എന്നൊരു നിയമമുള്ളത് കൊണ്ട് എത്ര പേരാണ്. ചേച്ചിക്ക് ഇത് ഏഷ്യാനെറ്റുകാർ തന്ന വിവരമാണെങ്കിൽ ഇസ്രായേലിൽ നിന്നുകൊണ്ട് നേരിട്ട് ഞാനൊരു വിവരം തരാം. ഇസ്രായേലിലുണ്ടല്ലോ ഈ കുഞ്ഞു രാജ്യത്തിൽ, ഈ പൊട്ടുപോലെ രാജ്യത്തിൽ ഓരോ കുടുംബത്തിലെ എല്ലാവരും മിലിറ്ററി ജോലി ചെയ്യണമെന്നുണ്ട്. അത് എന്തിനാണെന്നറിയാവോ? എന്തിനാണെന്നറിയാവോ? ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരിക്കൽ പടപൊരുതിയൻ ഇറങ്ങേണ്ടി വന്നാൽ എല്ലാവരും ഇറങ്ങും. മനസ്സിലായി? എല്ലാവരും ഇറങ്ങും. അത് ഇറാൻ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് വരും. ഒരു വീട്ടിൽ നിന്ന് ഇത്ര പേര് പട്ടാളക്കാരൊക്കെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരും. കാര്യം അത് ആ രാജ്യത്തിൻ്റെ, ഇന്ത്യക്ക് അങ്ങനെയല്ല. കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിട്ടുള്ള ജനസംഖ്യയിലും പോപ്പുലേഷനിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇസ്രായേൽ ഒരു കൊച്ചു രാജ്യമാണ്, മനസ്സിലായി? അതുകൊണ്ട് ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ ഫ്രണ്ടിൽ അതിങ്ങനെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് പുറകിൽ നിന്നിട്ട് ഇങ്ങനെ പേപ്പർ വായിക്കരുത്, കാര്യങ്ങളൊക്കെ അറിഞ്ഞുവേണം. ചേച്ചിയുടെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ്സ് ചേച്ചി സമയം കിട്ടുമെന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇനി ചേച്ചി പറയാൻ പോകുന്നത് ഇറാൻ്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് കേട്ടോ, നമുക്കൊന്ന് കേട്ടു നോക്കാം. സൈനിക ശക്തിയുടെ ഭാഗമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ പക്കൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ പോലും അതും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൃത്യതയുള്ള ദീർഘദൂര മിസൈലുകൾ, ഡ്രോണുകൾ, പ്രതിരോധത്തിനായി വ്യോമ പ്രതിരോധ സംവിധാനം. കൃത്യതയുള്ള ദീർഘദൂര മിസൈലുകൾ, എന്റെ പൊന്ന് ചേച്ചി, പൊട്ടത്തര ഇതുപോലെ ഇരുന്ന് വായിക്കരുത്. ചേച്ചിയുടെ മുഖം കാണിക്കുന്നില്ല, ചേച്ചി കുറേ വീഡിയോസ് ഇങ്ങനെ തള്ളി വിടുന്നുണ്ട്. എൻ്റെ പൊന്ന് ചേച്ചി, കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഇറാഖ് വഴി വിട്ട പല സാധനവും പാതി വഴിക്ക് എവിടെയോ കിടക്കുകയാണ്, ആ വെള്ളിയെ തൂകി കിടക്കുന്നുണ്ട്. ഒന്ന് എടുത്തുകൊണ്ട് കൊടുക്ക്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചേച്ചി തന്നെ എയർ ടിക്കറ്റ് എടുത്തിട്ട് ഇറാൻ ഇറാഖ് വഴി ഇങ്ങനെ കയറി സിറിയ വഴി വന്നിട്ടുള്ള, ഇസ്രയേലിലേക്ക് വന്നിട്ടുള്ള 100-300 സാമാനങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെ അയവെള്ളിയിലും മരത്തിലൊക്കെ തൂങ്ങി കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റേ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പത്രം മീൻസ് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ പത്രത്തിനോടൊപ്പം ഇറാൻ ഇട്ട ഒരു മിസൈൽ അവിടെ കിടക്കുന്നതെന്ന്. അതിനകത്ത് നോക്കിയപ്പോൾ 25 ബീഡിപ്പടക്കമല്ലേ, 25 ബീഡിപ്പടക്കവും 10 ഓരപ്പടക്കവും ഉണ്ടായിരുന്നെന്ന്. അത് പിന്നെ നാട്ടിലേക്ക് അവൻ കൊറിയർ അയച്ചു കൊടുത്തു. നീ ചേച്ചി ഇതൊന്നും അറിയുന്നില്ലേ? ചുമ്മാ കിടന്ന് തള്ളല്ലേ ചേച്ചി. ഞങ്ങൾക്കുള്ള പ്രാധാന്യം, വിപുലമായ ആയുധ ശേഖരം ഇവർക്കുണ്ട്. പേർഷ്യയിലെയും ഗൾഫിലെയും ഹോർമസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുന്ന സ്പീഡ് ബോട്ടുകൾ, അന്തർവാഹിനികൾ, ക്രൂയിസ് കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ ശേഖരം ഇറാനുണ്ട്. അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 2,000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ പറ്റും. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 2,000 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തെത്താൻ പറ്റും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല.
അതായത് അവർ വിടുന്ന സാധനം ചിലപ്പോൾ 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കോഴിക്കൂടിന് നേരെയാണെങ്കിൽ അതുപോയി വീഴുന്നത് 20 കിലോമീറ്റർ അപ്പുറമുള്ള പട്ടിക്കൂടിന് നേരെയായിരിക്കും എന്നതാണ് ചേച്ചി മനസ്സിലാക്കേണ്ട കാര്യം. ചേച്ചിയുടെ വീഡിയോ എല്ലാം തലതിരിച്ച് നിൽച്ചാൽ മതി കേട്ടോ. ചേച്ചി കൃത്യമായിട്ട് ഈ വീഡിയോ ചെയ്ത ടൈം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇസ്രായേൽ ഇറാൻ്റെ അതായത് വിഷുവിന് കൈനീട്ടം പോലെ ഇറാൻ്റെ നേരത്തെ ഇറാൻ ഇസ്രായേലിലേക്ക് വിട്ടിട്ടുള്ള പല സാമാനങ്ങളും ഇവിടെ എത്തിയിട്ടില്ല. അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ടാണ് ഈ ചേച്ചി വീഡിയോ ചെയ്തതെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ മുന്നോട്ട് പോവാം. ഇസ്രായേലിന്റെ അവസ്ഥ ഒട്ടും സേഫ് അല്ല. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയുമുള്ള സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. ഇറാനു വേണ്ടി ക്വട്ടേഷൻ എടുത്താൽ ഇറാൻ പറഞ്ഞു പഠിപ്പിച്ച് നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കും തറ പന പന, അപ്പം പറയുന്ന പോലെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് ചേച്ചിയെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതാണ്. അപ്പം ചേച്ചിക്ക് സ്വന്തമായിട്ട് തലച്ചോറില്ല. തലച്ചോറില്ലാത്ത വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ചേച്ചിയെ അഭിഷേകം ചെയ്യുകയാണ്. ചേച്ചി എന്ത് പൊട്ടത്തരാണ് ചേച്ചി പറയുന്നത്. ഇറാന് വിട്ട പല സാധനവും ഇപ്പോഴും വന്നിട്ടില്ല ചേച്ചി. പ്ലീസ് മനസ്സിലാക്കി ചേച്ചി. ഒറ്റ സാമാനം എൻ്റെ മണ്ട വന്ന് പൊട്ടിയിട്ടില്ല ചേച്ചി. ഒറ്റ ഒരെണ്ണം പൊട്ടിയിട്ടില്ല. പൊട്ടാതിരിക്കട്ടെ. അതിനുവേണ്ടി ലോകത്തെവിടെയുമില്ലാത്തൊരു സുരക്ഷാ കവചം ഇസ്രായേലിനുണ്ട്. അത് ഇസ്രായേൽ വലിയ ആണത്വമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ദ പവർ, ദ ബ്രെയിൻ പവർ, ഇറാന് ചിലപ്പം ഇസ്രായേലിനെക്കാട്ടിൽ 1000 മടങ്ങ് മിലിറ്ററി വ്യക്തികളുണ്ടാകാം. ആ വ്യക്തികൾക്കുള്ളിലേക്കുള്ള തലച്ചോറ് എന്ന് പറയുന്ന സംഭവം അത് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. പിന്നെ എലക്ഷൻ നടക്കുക ചേച്ചി. ഒരു എലക്ഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആരും യുദ്ധത്തിന് മുതിരത്തില്ല. രണ്ടാമത്തെ കാര്യം, തോറ്റ് തുന്നം പാടി ഒറ്റ മിസൈല് പോലും ഇവിടെ വീഴാതെ തോറ്റു തുന്നം പാടി പോയ ഒരു രാജ്യത്തിനെ എങ്ങനെയാണ് ചേച്ചി ആക്രമിക്കുന്നത്? അവരിവിടെ എന്തെങ്കിലും നാശനഷ്ടമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ തിരിച്ചാക്രമിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ തോറ്റു, ഞങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ വിട്ടതേ ഉള്ളൂ, അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്ന മിസൈലുകളുടെ പിൻബലമുള്ള ഒരു ഇറാനെ ഇസ്രായേൽ എങ്ങനെ ആക്രമിക്കാനാ? പിന്നെ അമേരിക്കയ്ക്ക് പിന്നെ ഇതാണല്ലോ പണി. നിങ്ങൾ എന്തീ പറയുന്നത്? ഈ തൊട്ടപ്പുറയുള്ള തങ്കപ്പച്ചേട്ടൻ ഇങ്ങോട്ട് നോക്കി, ഇത് പേടിപ്പിച്ചപ്പം ബാബുച്ചേട്ടൻ അങ്ങോട്ട് നോക്കി, അപ്പോൾ തങ്കപ്പച്ചേട്ടൻ പേടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു രാജ്യത്തിൻ്റെ പേരെ കേട്ട് കളിക്കുന്നത്. പരമ കഷ്ടം ചേച്ചി. ഇസ്രായേൽ, അമേരിക്ക, ഇന്ത്യ, ഇന്ത്യ പേടിച്ചു. ആര് പേടിച്ചു? ആരാ പേടിക്കുന്നത്? പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ, ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം പേടിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവരെല്ലാം പേടിച്ചെന്നാണോ? അല്ല ചേച്ചി, ഇതിനൊക്കെ ഒരു സംവിധാനമുണ്ട്, ഇതിനൊക്കെ ഒരു നയമുണ്ട്. യുദ്ധം എന്നൊക്കെ പറയുന്നത് എന്താണ് പറയുന്നത്, തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിക്കെട്ട് എറിയുന്ന പോലുള്ള പരിപാടിയല്ല. ഇതിനൊക്കെ ഒരു ഒരുക്കമുണ്ട് ചേച്ചി. വെയിറ്റ് ചെയ്യ് കേട്ടോ, എന്നിട്ട് വീഡിയോ ചെയ്യ്. സമയമെടുത്ത് ചോദിച്ചൊക്കെ ചെയ്യണ്ടേ? പറഞ്ഞു തരത്തില്ലേ? ചുമ്മാ അടി. ആ